നമസ്കാരം ഫോർസേറ്റ് അക്കാദമിയുടെ ബയോളജി ഓൺലൈൻ ക്ലാസ് ഇന്ന് നമ്മളിവിടെ ആരംഭിക്കുകയാണ് ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പത്തിൽ എ പ്ലസ് വാങ്ങാൻ പറ്റിയൊരു സബ്ജക്റ്റാണ് കാരണം നിങ്ങൾ മാത്സ് പോലെ ഒരുപാട് പ്രോബ്ലംസും അല്ലെങ്കിൽ ഒരുപാട് ഇക്വേഷൻസ് ഹിസ്റ്ററി പോലെ ഒരുപാട് വർഷങ്ങൾ കെമിസ്ട്രി പോലെ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് അങ്ങനെ ഒന്നും തന്നെ ഈ ബയോളജിയിലില്ല ബയോളജി ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക ആ മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ഷീറ്റിലേക്ക് അതുപോലെ എഴുതാൻ സാധിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എ പ്ലസ് ആയിരിക്കാൻ സാധിക്കും നമ്മളിവിടെ എട്ട് ആണ് ഈ ഒരു ബയോളജി സബ്ജക്റ്റിൽ നിങ്ങൾക്കുള്ളത് ആ എട്ട് ചാപ്റ്ററിൽ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ നമുക്ക് തുടങ്ങാം നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആണ് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് അഥവാ അറിയാനും പ്രതികരിക്കുവാനും ഈ ഒരു സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്ന ടേം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ഓർഗൻ ഉണ്ട് ആ ഓർഗൻ ഏതാണ് ഹാർട്ടാണോ അല്ലെങ്കിൽ ലിവറാണോ കിഡ്നി ആണോ ഇതൊന്നുമല്ല നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഓർഗൺ എന്ന് പറയുന്നത് ബ്രെയിൻ ആണ് ഈ ബ്രെയിനും അതുമായി ബന്ധപ്പെട്ടുള്ള സ്പൈനൽ കോഡ് നമ്മൾ മലയാളത്തിൽ പറയും സുഷുപ്ന നാഡി ഈ ഒരു ബ്രെയിനും സ്പൈനൽ കോഡും പിന്നെ നമ്മുടെ ബോഡിയിൽ കാണുന്ന ഒരുപാട് നാഡീ കോശങ്ങൾ അല്ലെ അല്ലെങ്കിൽ നെർവ് സെല്ലിൻ്റെ ഒരുപാട് നെറ്റ്വർക്കുകൾ നമ്മുടെ ബോഡിയിലുണ്ട് ഇതെല്ലാം കൂടി കൂടി ചേർന്നിട്ട് ഒരു നാഡീ വ്യവസ്ഥ അഥവാ ഒരു നെർവസ് സിസ്റ്റം ഫോം ചെയ്യും ഈ ഒരു സിസ്റ്റമാണ് നമ്മുടെ ബോഡിയിലുള്ള സെൻസേഷൻസ് റെസ്പോൺസ് പിന്നെ ഇൻ്റലിജൻസ് മെമ്മറി ഈവൻ ഹോർമോൺസിൻ്റെ കൺട്രോളിന് വരെ ആർക്ക് സാധിക്കും ഈ ഒരു സിസ്റ്റത്തിന് സാധിക്കും നമ്മൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് പല രീതികളിലൂടെയാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങളെല്ലാവരും കൂട്ടി ഞാനൊരു എക്സിബിഷൻ പോകുകയാണെന്ന് കരുതുക നമ്മൾ തിരുവനന്തപുരത്തുള്ള രവിവർമ്മേൻ്റെ ആർട്ട് ഗാലറിയിൽ പോവുകയാണ് അവിടെ ഒരുപാട് ചിത്രങ്ങളുണ്ട് ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ആസ്വദിക്കുക നിങ്ങൾക്കത് തൊട്ട് നോക്കി ആസ്വദിക്കാൻ കഴിയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് രുചിച്ച് നോക്കിയിട്ട് ആസ്വദിക്കാൻ സാധിക്കുമോ ഇല്ല നിങ്ങൾ ഈ ചിത്രങ്ങളെല്ലാം തന്നെ ആസ്വദിക്കുന്നത് കണ്ടിട്ടാണ് അതായത് കാഴ്ചയിലൂടെയാണ് നിങ്ങൾ ഈ ചിത്രങ്ങൾ ആസ്വദിക്കുന്നത് അപ്പോൾ നമ്മൾ കാഴ്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഓർഗണം ഏതാണ് നമ്മുടെ കണ്ണാണ് അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓർഗനാണ് ഏത് നമ്മുടെ കണ്ണ് ആ കണ്ണ് അഥവാ അയ്യനെ നമ്മൾ വിളിക്കുക നമ്മുടെ സെൻസ് ഓർഗനാണ് അപ്പോൾ ആദ്യത്തെ നമ്മൾ പറയുന്ന സെൻസ് ഓർഗൻ ഏതാണ് അയ്യ് അയ്യനെ മലയാളത്തിൽ എന്താണ് വിളിക്കുക കണ്ണ് അപ്പം കണ്ണ് എന്താണ് ഒരു സെൻസ് ഓർഗനാണ് ഇനി അടുത്ത ഒരു എക്സാമ്പിളിലേക്ക് പോകാം അതായത് നിങ്ങളുടെ മുന്നിലേക്ക് നല്ല മുളകിട്ട മീൻ കറിയും കപ്പയും കൊണ്ടുവന്ന് വെക്കുക എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ വേണ്ട അത് വിട്ടേക്ക് ഇപ്പത്തെ ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറയുന്നത് ബക്കർ ചിക്കൻ അല്ലേ നിങ്ങൾ മുന്നിലേക്ക് ഒരു ബക്കർ ചിക്കനും കുറച്ച് മയനേസും ഒരു നാല് പൊറാട്ടയും കൊണ്ട് വെക്കുന്നുണ്ടെന്ന് വിചാരിക്കും ഈ ബക്കർ ചിക്കനിൽ നല്ലതുപോലെ എരിവ് പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നല്ല പുളിയുണ്ടോ ഉപ്പുണ്ടോ നിങ്ങളെങ്ങനെ അറിയും കണ്ടിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ തൊട്ട് നോക്കിയിട്ട് പറയാൻ പറ്റുമോ ഇല്ല നിങ്ങൾ അത് രുചിച്ചിട്ട് തന്നെ പറയണം അതിൽ ഉപ്പ് ഉണ്ടോ പുളി ഉണ്ടോ എന്നൊക്കെ രുചിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളെ ഓർഗൻ ഏതാണ് അത് നാക്കാണ് അപ്പം നമ്മുടെ രണ്ടാമത്തെ സെൻസ് ഓർഗനാണ് നാക്ക് നാക്കൻ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക ടെങ്ങ് അപ്പം എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത്തെ സെൻസ് ഓർഗനാണ് മലയാളത്തിൽ നമ്മൾ പറയും നാക്ക് ഇനി നമുക്ക് മൂന്നാമത്തെ സെൻസ് ഓർഗണിലേക്ക് വരാം അതും ഒരു എക്സാമ്പിളിലൂടെ തന്നെ വരാം നിങ്ങൾ തൃശ്ശൂർ പൂരത്തിന് പോവാണെന്ന് കരുതുക തൃശ്ശൂർ പൂരത്തിലെ വലിയൊരു ഹൈലൈറ്റ് ആണ് എലഞ്ഞിത്തറ മേളം പെരുവനം കുട്ടന്മാരാ ലീഡ് ചെയ്യുന്ന ഈ ഒരു എലഞ്ഞിത്തറ മേളമാണ് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലൈവ് ഓർക്കസ്ട്ര എന്ന് പറയുന്നത് ഈയൊരു എലഞ്ഞിത്തറ മേളം നിങ്ങൾ എങ്ങനെയാണ് ആസ്വദിക്കുന്നത് കുട്ടന്മാരെ കൊട്ടുന്നത് കണ്ടാസ്വദിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇല്ല അത് കേട്ട് ആസ്വദിക്കണം അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് കേട്ടിട്ടാണ് കേൾക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓർഗൻ ഏതാണ് നമ്മുടെ ചെവിയാണ് ആണ് മൂന്നാമത്തെ നമ്മുടെ സെൻസ് ആണ് ഇയർ ഇയർ നമ്മൾ മലയാളത്തിൽ എന്താ പറയാ ചെവി അപ്പം മൂന്നാമത്തെ സെൻസ് ആണ് ഇയർ ഇയറിനെ മലയാളത്തിൽ പറയും ചെവിന്ന് ഇനി നിങ്ങളുടെ സുഹൃത്ത് നിങ്ങൾക്ക് നല്ലൊരു പെർഫ്യൂം തന്നെന്ന് വിചാരിക്കും ഈ ഒരു പെർഫ്യൂം നിങ്ങൾ എങ്ങനെ ആസ്വദിക്കുക നിങ്ങൾക്കത് കുടിച്ച് നോക്കിയിട്ട് നല്ല പെർഫ്യൂമാണ് നിങ്ങൾ പറയോ ഇല്ല നിങ്ങളത് മണത്ത് നോക്കിയിട്ടാണ് നിങ്ങൾ അതിനെ ആസ്വദിക്കുന്നത് അപ്പോൾ നമ്മൾ സ്മെല്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ ഓർഗൻ ഏതാണ് മൂക്കാണ് മൂക്കിനെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുക നോസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം അപ്പോൾ നമ്മൾ നാലാമത്തെ സെൻസ് ഓർഗനാണ് മൂക്ക് മൂക്കിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും നോസ് ഇനി നമുക്ക് അവസാനത്തെ ഒരു സെൻസ് ഓർഗൻ ഉണ്ട് അവസാനത്തെ സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ് ആ ഓർഗൻ ഏതാണെന്ന് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെക്ക് ചെയ്യാം നിങ്ങളിപ്പോൾ ക്ലാസ്സിലിരിക്കുകയാണ് ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ അടുത്തുള്ള കുട്ടി ഒന്ന് പറയാണ് എനിക്ക് പനിക്കുന്നുണ്ടോ നോക്കിക്കേന്ന് പനിക്കുന്നുണ്ടോ നോക്കിക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കുട്ടിയെ നോക്കിയിരിക്കുമോ ഇല്ല നിങ്ങൾ എന്ത് ചെയ്യും ആ കുട്ടീൻ്റെ നെറ്റിയിലും കഴുത്തിലൊക്കെ കൈ ഇങ്ങനെ വെച്ച് നോക്കും അല്ലെ അങ്ങനെയല്ലേ നമ്മൾ പനിയുണ്ടോ എന്ന് നോക്കുക അപ്പൊ നമ്മൾ പനിയുണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മൾ കയ്യിൽ ചൂട് അനുഭവപ്പെട്ടാൽ നമ്മൾ പറയും പനി ഉണ്ട് എന്ന് ചൂട് അനുഭവപ്പെട്ടില്ലെങ്കിലോ ഇല്ല ഈ വെറുതെ പനിക്കുന്നൊന്നുമില്ല എന്ന് പറയും അപ്പൊ നമ്മൾ ഈ ചൂട് അനുഭവപ്പെടും നമ്മളെ കൈയിൻ്റെ മുകളിലെ സ്കിന്നു സ്കിന്നു നമ്മൾ മലയാളത്തിൽ പറയും തൊക്ക് എന്ന് അപ്പൊ നമുക്ക് ഈ ഒരു അഞ്ചാമത്തെ സെൻസ് സെൻസോർഗ് എന്ന് പറയുന്നത് തൊക്കാണ് തൊക്കിനെ നമുക്ക് എവിടെ വേണമെങ്കിലും അടയാളപ്പെടും നമ്മളെ ബോഡിയിൽ മുഴുവനായിട്ട് കിടക്കുന്ന ഒരു ഓർഗനാണ് തൊക്ക് അതിനെ കൊണ്ടാണ് നമ്മൾ എന്ത് വിളിച്ചത് ഏറ്റവും വലിയ ലാർജസ്റ്റ് ഓർഗൺ എന്ന് അപ്പോൾ നമുക്ക് ഞാൻ ഈ കഴു കഴുത്തിലുള്ള തൊക്കിനെ അടയാളപ്പെടുത്തുകയാണ് ഇംഗ്ലീഷിൽ നമ്മൾ എന്ന് പറയും മലയാളത്തിൽ നമ്മൾ എന്ത് പറയും തൊക്ക് അങ്ങനെ നിങ്ങൾ ഇപ്പോൾ അഞ്ച് സെൻസ് ഓർഗണും പരിചയപ്പെട്ട് കഴിഞ്ഞ് ഈ ഒരു അഞ്ച് സെൻസ് ഓർഗനെ നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ടെൻസ് എന്ന് പഠിച്ചു വെക്കുക എന്താണ് പഠിച്ചു വെക്കേണ്ടത് ടെൻസ് ഈ ടെൻസിലുള്ള ടി എന്ന് പറഞ്ഞ എന്താണ് ടെങ്ങാണ് ഈ പറയുന്ന ഇ എന്ന് പറയുന്നത് എന്താണ് ഐ ഇ അടുത്ത എൻ എന്ന് പറയുന്നത് നോസ് അടുത്ത എസ് എന്ന് പറയുന്നത് എന്താണ് സ്കിന്ന് പിന്നെ അവസാനം വരുന്ന ഇ എന്ന് പറയുന്ന എന്താണ് ഇയർ അപ്പൊ ഈ ടെൻസ് എന്ന് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ അഞ്ച് സെൻസ് ഓർഗൻ എന്ത് ചെയ്യാൻ പറ്റും ഓർമ്മ ചെയ്യാൻ പറ്റും ഈ ഒരു അഞ്ച് സെൻസ് ഓർഗനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പഞ്ചേന്ദ്രങ്ങൾ എന്നാണ് കേട്ടോ ഇനി ഇതിൽ ഒരു സെൻസ് ഓർഗൺ എടുത്ത് നമുക്കൊന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം അതിൽ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് സ്കിന്നാണ് ഈ ഒരു സ്കിന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം നിങ്ങളുടെ മുന്നിൽ ഒരു നല്ല ചൂട് ചായ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് വിചാരിക്കി നിങ്ങൾക്ക് ആ ചായ ചൂടുള്ള കാര്യം നിങ്ങൾക്കറിയില്ല നിങ്ങൾ അപ്പം എന്ത് ചെയ്യും ആ ചായ കുടിക്കാൻ വേണ്ടി നേരെ പോയിട്ട് ആ ഗ്ലാസ്സിൽ പോയി പിടിക്കും അങ്ങനെ ഗ്ലാസ്സിൽ പോയി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക പിടിച്ചോണ്ടിരിക്കുവോ ഇല്ല നിങ്ങൾ ഈ പെട്ടെന്ന് ആ കൈകോട് പിന്നോട്ടേക്ക് വലിക്കും അങ്ങനെയല്ലേ ചെയ്യുക അങ്ങനെ നിങ്ങൾ ആ പെട്ടെന്ന് കൈ പിന്നോട്ടേക്ക് വലിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയിലുള്ള ഒരു റെസ്പോൺസാണ് ആ റെസ്പോൺസിൽ നിങ്ങളെ നെർവസ് സിസ്റ്റം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ ചൂട് ഗ്ലാസ്സിൽ പിടിക്കുമ്പോൾ നിങ്ങളെ തലച്ചോറ് പറയും നിങ്ങളോട് വേഗം പിന്നോട്ടേക്ക് കൈ വലിച്ച മോനെ ഇല്ലെങ്കിൽ എന്തു ചെയ്യും കൈ പൊള്ളുമെന്ന് അപ്പം നിങ്ങളെന്ത് ചെയ്യും ആ കൈ പെട്ടെന്ന് പിന്നോട്ടേക്ക് വലിക്കും നിങ്ങൾ ആ കൈ പിന്നോട്ട് വലിക്കാൻ നിങ്ങൾ ആ റെസ്പോൺസ് ഇല്ലേ ആ റെസ്പോൺസ് ഉണ്ടാക്കിയത് ആ ഗ്ലാസ് അല്ല പകരം എന്താണ് ആ ഗ്ലാസ്സിലുള്ള ചായയിലുള്ള ചൂടാണ് അപ്പൊ ആ ചൂടിന് നിങ്ങളെ ബോഡിയിൽ ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ സാധിച്ചാൽ ആ ചൂടിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത് സ്റ്റിമുലസ് അപ്പൊ സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഇവിടെ ചൂടാണ് പക്ഷെ ചൂട് മാത്രമാണോ സ്റ്റിമുലസ് അല്ല ഒരുപാട് സ്റ്റിമുലസുകൾ ഉണ്ട് ആ സ്റ്റിമുലസുകൾ ഒരുപാട് സ്റ്റിമുലസിന് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ പരിചയപ്പെടാം സ്റ്റിമുലസിന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നത് എന്താണ് ഉദ്ദീപനങ്ങൾ എന്നാണ് പറയാം മലയാളത്തിൽ എന്താ സ്റ്റിമുലസിന് വിളിക്കുക ഉദ്ദീപനം അപ്പൊ ഉദ്ദീപനം എന്ന് പറയാ അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്തു എന്ത്ട്ടെ അതിനെന്ത് ചെയ്യാൻ സാധിക്കണം നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കാൻ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കണം അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും സ്റ്റിമുലസ് എന്ന് പറയും നമുക്ക് വേറെ സ്റ്റിമുലസ് പരിചയപ്പെടാം ഇനി നിങ്ങൾ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ റോഡിന്റെ സൈഡിൽ നിന്ന് ഒരാൾ പടകം പൊട്ടിച്ചു വിചാരിക്കാം പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യും ചെടി പൊത്തി പേടിച്ചു പോകും അല്ലേ അപ്പം ചെവി പൊത്ത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിലുള്ള ആണ് ആ റെസ്പോൺസ് ആരാണ്ടാക്കി ആ പടകം പൊട്ടിച്ചപ്പോൾ ശബ്ദം അപ്പോൾ ഇവിടെ ശബ്ദം എന്താണ് ഒരു സ്റ്റിമുലസ് ആണ് ഇങ്ങനെ ഒരുപാട് സ്റ്റിമുലസുകൾ നമുക്ക് ഡെയിലി ലൈഫിലുള്ള എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ഇതിപ്പോൾ നിങ്ങളെ കണ്ണിലേക്ക് ആരെങ്കിലും പെണ്ടുത്ത് കുത്താമെന്ന് വിചാരിക്കുക നിങ്ങൾ ക്ലാസ് ടൈമിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എന്ത് ചെയ്യും ചിലപ്പോൾ പെണ്ടുത്ത് വെറുതെ കുത്തുന്ന പോലെ കാണിക്കും അപ്പോൾ കണ്ണിലേക്ക് കുത്തുന്ന പോലെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും പെട്ടെന്ന് കണ്ണടയ്ക്കും അല്ലേ കണ്ണടക്കിയാൽ നമ്മൾ ചെയ്യുക അങ്ങനെ കണ്ണടയ്ക്കുക എന്ന് പറയുന്നത് ഒരു റെസ്പോൺസ് ആണ് ആ റെസ്പോൺസ് ഉണ്ടാക്കാൻ കാരണം എന്താണ് ആ പെന്നിലുള്ള ലൈറ്റ്സ് വന്നിട്ട് നിങ്ങളെ കണ്ണിൽ വന്ന് തട്ടി അപ്പൊ നിങ്ങളെ ബ്രെയിന് പറയും കണ്ണടച്ചോ കണ്ണിലേക്ക് എന്ത് വരുന്നുണ്ട് പെണ് വരുന്നുണ്ട് എന്ന് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യും കണ്ണടയ്ക്കും അതും ഒരു റെസ്പോൺസാണ് അപ്പൊ അവിടെ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്റ്റിമുലസ് ആണ് ഇതൊക്കെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ് നിങ്ങൾക്ക് ഉച്ചയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും വിശക്കാൻ തുടങ്ങുമല്ലേ നിങ്ങൾ ഈ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഒരു ടൈം ഇട്ടിട്ടാണോ വെള്ളം കുടിക്കുക അതായത് നിങ്ങൾ രാവിലെ എണീച്ചിട്ട് പത്ത് മണിക്ക് വെള്ളം കുടിക്കുക പന്ത്രണ്ട് മണിക്ക് വെള്ളം കുടിക്കുക രണ്ട് മണിക്ക് വെള്ളം കുടിക്കുക അങ്ങനെ ടൈം ഇട്ടിട്ടാണോ വെള്ളം കുടിക്കുക അല്ല നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ വെള്ളം കുടിക്കുക ആ ദാഹം എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ ഒരു സ്റ്റിമുലസ് ആണ് പക്ഷെ ദാഹം എവിടെയാണ് ഉള്ളത് നമ്മൾ നിന്ന് വരുന്ന ഒരു സ്റ്റിമുലസ് ആണ് അപ്പം നമുക്ക് സ്റ്റിമുലസിനെ രണ്ടായിരത്തിരിക്കാം എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്നും പറയാ അതുപോലെ തന്നെ തന്നെ ഇന്റേണൽ ഇന്റേണൽ എന്നും എക്സ്റ്റേണൽ ഉണ്ട് ഉണ്ട് അതുപോലെ ഈ എക്സ്റ്റേണൽ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ ശബ്ദങ്ങൾ അതുപോലെ തന്നെ ഈ പറയുന്ന ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളാണ് എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇന്റേണൽസ് എന്ന് പറയുന്നത് വിശപ്പ് ദാഹം തുടങ്ങിയവയാണ് ഇങ്ങനെയുള്ള ഈ സ്റ്റിമുലസിനൊക്കെ മനസ്സിലാക്കുന്ന ആരാണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള അഞ്ച് സെൻസ് ഓർഗൻസ് ആണ് ഈ സ്റ്റിമുലസിനൊക്കെ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ സെൻസ് ഓർഗൻസിന് വെറുതെ സ്റ്റിമുലസിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല അവിടെ കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ട് അഥവാ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് കോശങ്ങളുണ്ട് ഈ കോശങ്ങളെ നമ്മൾ വിളിച്ച പേരാണെന്ത് റിസപ്റ്റേഴ്സ് അപ്പോൾ റിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോശങ്ങളാണ് ആ കോശങ്ങളാണ് എന്തിനു സഹായിക്കുന്നത് സ്റ്റിമുലസിനെ അബ്സോർബ് ചെയ്യുക അഥവാ സ്വീകരിക്കാൻ വേണ്ടി സഹായിക്കുന്നത് നമ്മൾ റിസപ്റ്റേഴ്സിനെ മലയാളത്തിൽ പറയുന്നത് എന്താണ് ഗ്രാഹികൾ എന്നാണ് പറയുക മലയാളത്തിൽ എന്താ പറയുക ഗ്രാഹികൾ ഇപ്പം റിസപ്റ്റേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്രയേ ഉള്ളൂ സ്പെഷ്യലൈസ്ഡ് സ്പെഷ്യലൈസഡായുള്ള സെൽസ് ആണ് അത് എന്തിനു സഹായിക്കും സ്റ്റിമുലസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കും നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് സെൽസുകൾ ഉപയോഗിച്ചിട്ടാണ് അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ബേസിക് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറയാം ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് ഒരു വല്യ ബിൽഡിങ് ആ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ഒരുപാട് കല്ലുകൾ പടവ് ചെയ്ത് പടവ് ചെയ്തിട്ടാണ് അപ്പം നമുക്ക് ആ കല്ലിനെ കല്ലിനെന്താണെന്ന് പറയാം ആ ഒരു ബിൽഡിങ്ങിൻ്റെ ബേസിക് യൂണിറ്റ് അഥവാ അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന ഘടന ബേസിക് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് സെൽസ് ആണ് ഇതുപോലെ നമ്മുടെ നെർവസ് സിസ്റ്റം ഒരുപാട് സെൽസുകളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റ് എന്താണ് ഇതുപോലുള്ള സെൽസാണ് ആ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് ആയുള്ള സെൽസിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത് ന്യൂറോൺസ് അതിനെ മലയാളത്തിൽ പറയും നാഡീകോശം നമ്മൾക്ക് ഇതുപോലുള്ള ഒരു നാഡീകോശത്തിനെ അഥവാ ന്യൂറോണിനെ പരിചയപ്പെടാം നിങ്ങൾ ഈ ഒരു ബോർഡിലേക്ക് നോക്ക് നിങ്ങൾ ഈ ബോർഡിൽ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് ന്യൂറോണയാണ് അഥവാ ഒരു നാഡീകോശത്തിൻ്റെയാണ് ഒരു സാധാരണ സെല്ലിനെ സംബന്ധിച്ച് എന്താണ് ഒരു നാഡീകോശത്തിനുള്ളത് നാഡീകോശം നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് എന്താണ് നീളം കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ഒരു നാഡീകോശം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സെല്ല് എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ സെല് ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത് നാഡീകോശം അപ്പോൾ ഒരു നൂറോ ഒന്ന് അതല്ലാതെ സാധാരണ ഒരു സെല്ല് പോലെ തന്നെ എന്തുണ്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസ് നമ്മൾ എന്താ മലയാളത്തിൽ പറയുക മർമ്മം എന്നാണ് നമ്മൾ മലയാളത്തെ ന്യൂക്ലിയസിന് വിളിക്കുക ഈ ന്യൂക്ലിയസിന് ചുറ്റിപ്പറ്റി കിടക്കുന്ന ഈ ഒരു സെലത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം എന്ന് ഈ ഒരു കംപ്ലീറ്റ് പാർട്ടിനെ നമ്മൾ എന്ത് പറയും അതായത് നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ ഒരു ന്യൂക്ലിയസും കൂടി ചേർന്ന ഈ കംപ്ലീറ്റ് പാർട്ടിനെ എന്ത് വിളിക്കും സെൽ അഥവാ കോശ ശരീരം എന്നാണ് നമ്മൾ പറയാ ഇനി ബാക്കി ഭാഗങ്ങളെ കൂടി നമുക്ക് പരിചയപ്പെടാം ഈ ഒരു സെൽ ബോഡിയുടെ പ്രൊജക്ഷൻസ് അതായത് ഈ ഒരു കോശ ശരീരം തള്ളി നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ഒരു തള്ളി നിൽക്കുന്ന കോശ ശരീരത്തിന്റെ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ ഡെൻട്രോൺ എന്ന് പറയാ ഈ ഒരു ഡെൻട്രോൺ ബ്രാഞ്ച് അതായത് ഡെൻട്രോണിൻ്റെ ശാഖകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഡെൻഡ്രൈറ്റ് എന്ന് പറയാ അപ്പൊ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു ഡെൻട്രോണിൻ്റെ ശാഖകളാണ് അഥവാ ബ്രാഞ്ചുകളാണ് ഡെൻട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു കോശ ശരീരം അഥവാ ഒരു സെൽ ബോഡീൻ്റെ പ്രൊജക്ഷൻസ് ആണ് ഇനി നമ്മൾക്ക് ഈ ഒരു സെല്ലിന്റെ നീളം കൂടിയ ഭാഗത്തിനെ പരിചയപ്പെടാം ഈ ഒരു നീളം കൂടിയ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ആക്സോൺ എന്ന് വിളിക്കുന്നത് ഈ ഒരു ആക്സോൺ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് ഒരു ന്യൂറോണിൻ്റെ നീളം കൂടിയ പാർട്ടാണ് എന്ത് ആക്സോൺ എന്ന് പറയുന്നത് ഈ ഒരു ആക്സോണിനെ ഒരു സെൽസ് ഉണ്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഈ ഒരു ആക്സോണിനെ ചുറ്റിക്കാണുന്ന ഈ ഒരു സെല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഷാൻ സെൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഷാൻ സെൽ എന്താ ചെയ്യുന്നത് ഈ ആക്സോണിനെ ചുറ്റി ഇങ്ങനെ നിൽക്കും ഇതൊരു ആക്സോൺ ആണെന്ന് വിചാരിക്കുക ഈ ഒരു ആക്സോണിനെ ചുറ്റി നിൽക്കും ആര് ഈ ഒരു ഷാൻ സെല്ല് ഈ ഷാൻ സെല്ലിൻ്റെ പ്ലാസ്മ മെമ്പ്രൈൻ ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു പ്ലാസ്മ മെമ്പ്രൈൻ മോഡിഫൈ ചെയ്തിട്ട് ഒരു ശീത്ത് ഉണ്ടാക്കും അതാണ് നമ്മൾ എന്ത് പറയുന്നത് മയ്യലിൻ ഷീത്ത് എന്ന് പറഞ്ഞത് ഈ ഒരു മയ്യലിൻ ഷീത്ത് എന്ത്യെന്നു വെച്ചാൽ ഈ ഒരു ഷാൻ സെല്ല് ഈ ഒരു ആക്സോണിനെ ചുറ്റി നിൽക്കല്ലേ അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ ഒരു ഷീത്ത് കൂടി ഉള്ളത് കൊണ്ട് ഈ ഒരു ആക്സോണിന് മെക്കാനിക്കലായുള്ള ഇഞ്ചറി അതായത് പുറത്തു വരുന്ന പരിക്കുകളില്ലേ ആ പരിക്കുകളിനൊക്കെ ഈ ആക്സോൺ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഈ ഒരു ആക്സോണ് അവസാനത്തുമ്പേക്ക് എന്ത് സംഭവിക്കും ബ്രാഞ്ചുകളായിട്ട് മാറും അങ്ങനെ ഈ ഒരു ആക്സോണിൻ്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആക്സോണൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആക്സോണൈറ്റ് അവസാനിക്കുന്നത് ബൾബ് പോലെയുള്ള സ്ട്രെച്ചറുകളാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ കാണാൻ സാധിക്കും ബൾബ് പോലെയുള്ള കുറേ സ്ട്രെച്ചറുകൾ ഈ സ്ട്രക്ചറിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു നൂറോണ്ടെ എല്ലാ പാർട്ടുകളും പഠിച്ചു കഴിഞ്ഞ് ഇനി ഓരോ പാർട്ടിൻറെയും ഫൻസ് പഠിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മൾക്ക് ഓരോ പാർട്ടിൻ്റെയും ഫങ്ഷൻസ് എന്താണെന്ന് പരിശോധിക്കാം അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ഓർമ്മിച്ച് വെക്കണം ന്യൂറോൺസ് എന്ന് പറയുന്നത് നമ്മളെ ട്രെയിന് പോലെയാണ് അതായത് ട്രെയിനിലുള്ള ഓരോ ബോഗികളാണ് ശരിക്കും ശരിക്കുമെന്ത് ഓരോ ന്യൂറോണും അങ്ങനെ ഓരോ ന്യൂറോൺ എന്താണ് കണക്ട് ചെയ്ത് കിടക്കുകയാണ് അപ്പോൾ ഒരു ന്യൂറോണിൽ വരുന്ന മെസ്സേജ് എന്ത് ചെയ്യണം അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്യണം അത് കഴിഞ്ഞ് ആ ന്യൂറോൺ അതിൻ്റെ അടുത്ത ന്യൂറോണിലേക്ക് എന്ത് ചെയ്യണം പാസ് ചെയ്യണം ഇനി നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക അതായത് ഈ ഒരു ഡെൻറയിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ട്രെയിനിലെ ബോഗി പോലെയാണ് ആര് ഈ പറയുന്ന ന്യൂറോൺസ് അപ്പോൾ ഇതിന് ഇപ്പുറത്ത് ഒരു ന്യൂറോൺ ഉണ്ട് അപ്പുറത്ത് ഒരു ന്യൂറോൺ ഉണ്ട് അപ്പോൾ ഈ ഒരു ന്യൂറോണിൽ വന്ന മെസ്സേജ് എങ്ങോട്ടേക്ക് വരണം ഈ ഒരു ന്യൂറോണിലേക്ക് വരണം അങ്ങനെ വെറുതെ വരുമോ ഇല്ല ആ ഒരു മെസ്സേജിനെ അബ്സോർബ് ചെയ്യുക അഥവാ സ്വീകരിക്കാനാണ് ആരുള്ളത് ഡെൻഡ്രൈറ്റ് ഉള്ളത് ഈ ഒരു ഡെൻഡ്രൈറ്റിൽ വന്ന മെസ്സേജ് എന്ത് ചെയ്യും നേരെ ഡെൻഡ്രോണിലേക്ക് എത്തും ഡെൻഡ്രോണിൽ എത്തിയാലോ ഇത് സെൽ ബോഡിയിലെത്തി സെൽ എത്തുന്ന മെസ്സേജ് എന്ത് ചെയ്യും ഈ ഒരു ആക്സോണിലൂടെ പോകും ആക്സോണിലൂടെ പോയാൽ എന്താ സംഭവിക്കുക പിന്നെ അവസാനത്തെ ആക്സോണിൻ്റെ ബ്രാഞ്ചായിട്ടുള്ള ആക്സോണൈറ്റിലെത്തും എത്തിയാലോ ആക്സോണൈറ്റ് വഴി പിന്നെ എവിടെ എത്തും സിനാറ്റിക് നോബിലെത്തും സിനാറ്റിക് നോബിലെത്തിയാലോ ഇവിടുന്ന് അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്തു പോകും അപ്പം നിങ്ങൾ എന്തൊക്കെ പഠിച്ച് ഒരു മെസ്സേജ് ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അതായത് ഡെൻഡ്രൈവിലെത്തി കഴിഞ്ഞാൽ അത് നേരെ സൈറ്റോപ്ലാസത്തിൽ വന്ന് ആക്സോണിൽ കൂടെ പാസ് ചെയ്ത് എത്തി ആക്സോണേറ്റിനെ എവിടെ എത്തും സിനാപ്റ്റിക് നോബിലെത്തും പക്ഷേ നമുക്ക് ഈ ഒരു ആക്സോണി കൂടെ മെസ്സേജ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കണം അപ്പം ഞാൻ ഈ ഒരു ആക്സോണിനെ ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കുകയാണ് ഈ ഒരു ആക്സോണിനെ മാറ്റി വരച്ചതാണ് ഈ കാണുന്ന പാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഒരു ആക്സോൺ ആണ് ഈ ഒരു ആക്സോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആക്സോണിന് ചുറ്റും ഒരുപാട് ചാർജുകൾ ഉണ്ട് അതായത് ചാർജഡ് എലമെൻസ് നമ്മൾ പറയും എന്തെന്ന് അയോൺസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് അയോൺസും ഉണ്ട് അതേപോലെ കുറേ പ്രോട്ടീൻസും ഉണ്ട് ഈ ഒരു അയോൺസും പ്രോട്ടീൻസും ഉള്ളത് കൊണ്ട് ഈ ഒരു ആക്സോണിന് എന്ത് ചെയ്യും പുറത്തും ഉള്ളിലും അതായത് ആക്സോണിൻ്റെ പുറമെന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു ഭാഗവും ഉള്ളിലെന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് അപ്പോൾ പുറത്തും ഉള്ളിലായിട്ട് എന്ത് ചെയ്യും ചാർജിന്റെ ഡിഫറൻസ് വരും അങ്ങനെ പുറത്ത് മൊത്തം പോസിറ്റീവ് ചാർജും ഉള്ളിൽ മൊത്തം എന്തായിട്ട് മാറും നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും ഈ ഒരു പുറത്ത് പോസിറ്റീവ് ചാർജ് ഉള്ളിൽ നെഗറ്റീവ് ചാർജും വരാൻ കാരണം എന്താണ് ഇവിടെയുള്ള അയോൺസും ആണ് ഇപ്പം ഞാൻ എന്താ പറഞ്ഞത് ഒരു ആക്സോണിന്റെ പുറത്ത് മുഴുവനായിട്ട് പോസിറ്റീവ് ചാർജുകളും ഉള്ളിൽ മുഴുവനായിട്ട് നെഗറ്റീവ് ചാർജുകളാണ് വന്ന് നിൽക്കുക ഈ ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഇങ്ങനെ നിൽക്കുക എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ആക്സോൺ റെസ്റ്റിൽ നിൽക്കുമ്പോഴാണ് അതായത് ഈ ഒരു ആക്സോണിലേക്ക് ഒരു മെസ്സേജും വരുന്നില്ല ആക്സോൺ ഫ്രീ ആയി നിൽക്കുകയാണ് അങ്ങനെ ആവുമ്പോൾ മാത്രമേ ഉള്ളൂ പുറത്ത് മുഴുവൻ പോസിറ്റീവ് ചാർജും ഉള്ളിൽ മുഴുവൻ നെഗറ്റീവ് ചാർജായിട്ട് നിൽക്കുള്ളൂ ഇനി എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് മാറ്റാണ് വരിക നോക്കണ്ടേ അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തിന് ഞാൻ എ എന്നും ഈ ഒരു ഭാഗത്തിന് ബി എന്നും ഈ ഒരു ഭാഗത്തിന് സി എന്നും അടയാളപ്പെടുത്തുകയാണ് അപ്പോൾ ഒരു മെസ്സേജ് ഏല് വന്നെന്ന് കരുതുക ഒരു മെസ്സേജ് ഏല് വന്നാൽ ഇപ്പം എൻ്റെ കണ്ടീഷൻ എന്താണ് പുറത്ത് മുഴുവൻ പോസിറ്റീവ് ചാർജാണ് ഉള്ളിൽ മുഴുവൻ എന്താണ് നെഗറ്റീവ് ചാർജ് ആണ് മെസ്സേജ് ഏലെത്തി കഴിഞ്ഞാൽ ഈ കാണുന്ന പോസിറ്റീവ് ചാർജ് അവിടെ ും നെഗറ്റീവ് ചാർജ് വരും ഉള്ളിലുള്ള നെഗറ്റീവ് ചാർജ് മൊത്തം മാറിയിട്ട് എന്തായിട്ട് മാറും പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും അതായത് പുറത്തുണ്ടായിരുന്ന പോസിറ്റീവ് ചാർജ് മൊത്തം നെഗറ്റീവ് ആയിട്ട് മാറും ഉള്ളിലുണ്ടായിരുന്ന നെഗറ്റീവ് ചാർജ് കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവായി ചാർജ് ആയിട്ട് മാറും ഈ ഒരു എന് ഇനി ബി ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്ക് ബീൻ്റെ അവസ്ഥേൻ്റെ ഓപ്പോസിറ്റ് അവസ്ഥയാണ് ആർക്കുള്ളത് എയ്ക്കുള്ളത് ബീനെ നോക്കുമ്പോൾ പുറത്ത് മുഴുവൻ പോസിറ്റീവ് ചാർജും ഉള്ളിൽ മുഴുവൻ നെഗറ്റീവ് ചാർജാണ് എനെ നോക്കുമ്പോൾ പുറത്ത് മുഴുവൻ നെഗറ്റീവ് ചാർജും ഉള്ളിൽ മുഴുവൻ പോസിറ്റീവ് ചാർജാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് കാരണം ഏല ആര് വന്നിട്ടുണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട് ഈ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് അപ്പം ഈ ഒരു ഇലക്ട്രോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇലക്ട്രോൺ എന്ത് ചെയ്യും പോസിറ്റീവ് ചാർജിന് എടുത്തേക്ക് പോകും അതായത് നെഗറ്റീവ് ചാർജ് എപ്പോഴും എങ്ങോട്ടേക്ക് പോകും പോസിറ്റീവ് ചാർജിനെടുത്തേക്ക് പോകും അങ്ങനെയാണെങ്കിൽ ഈ ഏല് കാണുന്ന നെഗറ്റീവ് ചാർജ് എന്ത് സംഭവിക്കും ബീൻ്റെ അടുത്തേക്ക് പോകും പക്ഷേ ഒരിക്കലും ഈ ഏല് കാണുന്ന ഈ ഒരു നെഗറ്റീവ് ചാർജ് എങ്ങോട്ട് വരാൻ പറ്റൂല ഏലുള്ളത് തന്നെ പോസിറ്റീവ് ചാർജ് അടുത്തേക്ക് വരാൻ പറ്റൂല കാരണം എന്താണ് ഇവിടെ മെംബ്രെയിൻ ഉണ്ട് ആക്സോൻ്റെ ഉണ്ട് അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ചാർജ് എപ്പോഴും എങ്ങോട്ടേക്കാണ് പോകുക ഈ ബീൻ്റെ അടുത്തേക്കുള്ള പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്കാണ് പോവുക ആ ഒരു ചിത്രം ഞാൻ ഇവിടെ മാറ്റി വരയ്ക്കുന്നുണ്ട് അതായത് ഇതൊരു ആക്സോൺ ആണ് ഈ ഒരു ആക്സോൺ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിന് എ എന്നും ബി എന്നും സി എന്നും വിളിച്ച് ആ എ എന്ന് പറയുന്ന റീജിയനിലൊക്കെ എന്താണ് നെഗറ്റീവ് ചാർജ് ആണ് പുറത്ത് കാണുന്നത് ഉള്ളിൽ കാണുന്നത് എന്താണ് പോസിറ്റീവ് ചാർജ് ആണ് ഇനി ഒരു മെസ്സേജ് എയിലെത്തി ബിയിലേക്ക് പോവുക എങ്ങനെയാന്ന് വെച്ചാൽ ഈ എൽ കാണുന്ന ഇലക്ട്രോൺസ് അതായത് ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും ബീൻ്റെ അടുത്തേക്ക് പോകും അങ്ങനെ ഈ ഒരു ഇലക്ട്രോൺസ് മൊത്തം ബീൻ്റെ അടുത്തേക്ക് പോയാൽ എന്താ സംഭവിക്കുക പിന്നെ ഈ എൻ്റെ അടുത്ത് നിന്നുള്ള ആണ് എങ്ങോട്ട് പോകുന്നത് ബിയിലേക്ക് പോകുന്നത് അപ്പം എൻ്റെ അടുത്ത് ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി വന്നിട്ട് അതായത് എൻ്റെ അടുത്ത് എന്ത് സംഭവിച്ച് ഇലക്ട്രോണിൻ്റെ ആബ്സൻസ് വന്ന് എൻ്റെ അടുത്ത് ഇലക്ട്രോണിൻ്റെ ആപ്സൻസ് വന്നാൽ അത് എന്തായി മാറും പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും ഈ ഇലക്ട്രോൺസ് മൊത്തം ബീൻ്റെ അടുത്ത് എത്തിയാൽ എന്താ സംഭവിക്കുക അത് മുഴുവൻ എന്തായിട്ട് മാറും നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും ഇതുപോലെ ആക്സോന്റെ ഉള്ളിലും അതേ ചേഞ്ച് ഉണ്ടാവും അതായത് ഈ അടുത്ത് കാണുന്ന നെഗറ്റീവ് ചാർജ് ഈ ബീന്റെ അടുത്ത് കാണുന്ന നെഗറ്റീവ് ചാർജ് മൊത്തം എങ്ങോട്ടേക്ക് വരും ഈ ഒരു പോസിറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് വരും നെഗറ്റീവ് ചാർജ് വരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് അവിടെ ഉള്ള ഇലക്ട്രോൺസ് വരിക ബീൻ്റെ അടുത്തുള്ള അവിടെ ഉള്ള ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഈ ഒരു റീജിയൻ നെഗറ്റീവ് ആയിട്ട് മാറും പകരം ഈ ഒരു ബീൻ്റെ അടുത്ത് എന്ത് സംഭവിച്ചു ഇലക്ട്രോണിന്റെ ആബ്സെൻസ് വന്നിട്ടില്ല കാരണം എന്താണ് ബീൻ്റെ ഉള്ളിലുള്ള ഭാഗത്ത് നിന്ന് ഇലക്ട്രോൺ പോയി അവിടെ എന്തായി സംഭവിക്കുക ഉള്ളിൽ ഫുൾ എന്തായി മാറും പോസിറ്റീവ് ചാർജ് മാറും അതായത് ബീൻ്റെ ഉള്ളിൽ മൊത്തം പോസിറ്റീവ് ചാർജ് ആയി മാറും ചെയ്ത് എന്റെ ഉള്ളിൽ മൊത്തം എന്തായിട്ട് മാറും ചെയ്ത് നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും ഇനി നിങ്ങൾ ഈ ഒരു ചിത്രത്തിലേ നോക്ക് ആദ്യം എ എന്ന് പറയുന്ന റീജിയനിൽ പുറത്ത് മൊത്തം നെഗറ്റീവ് ചാർജും ഉള്ളിൽ മൊത്തം പോസിറ്റീവ് ചാർജും ബീൻ്റെ റീജിയനിൽ എന്താണ് പുറത്ത് മൊത്തം പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളിൽ മൊത്തം നെഗറ്റീവ് ചാർജ് ആണ് അടുത്ത ചിത്രത്തിലേക്ക് നോക്ക് എൻ്റെ പുറത്ത് മൊത്തം എന്തായി മാറി പോസിറ്റീവ് ചാർജായി മാറി ആദ്യം എൻ്റെ പുറത്ത് നെഗറ്റീവ് ആയിരുന്നു അതിപ്പോൾ പോസിറ്റീവായി മാറി ഉള്ളിൽ പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവ് ആയിട്ട് മാറി ബീൻറ്റേലെന്താ സംഭവിച്ചത് ബീൻ്റെ പുറത്ത് പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവായി മാറി ഉള്ളിൽ നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവായിട്ട് മാറി അതായത് നേരത്തെ കണ്ട് ഈ എൻ്റെ ഇവിടെയുള്ള ആ ഒരു മെസ്സേജ് ഇവിടെ എത്തി എന്നല്ലേ അതിൻ്റെ അർത്ഥം ഇതുപോലെ ബിന്നോ എങ്ങോട്ടേക്ക് പോകും ഈ സിയിലേക്ക് പോകും അങ്ങനെ അങ്ങനെ ഈ ഒരു ആക്സോണിൽ കൂടെ ആ മെസ്സേജ് എന്ത് ചെയ്യും പാസ് ചെയ്ത് പോകും അപ്പോൾ നമ്മളൊരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിച്ച് ഒരു ആക്സോണിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയാണ് ഒരു മെസ്സേജ് പാസ് ചെയ്ത് പോകുന്നതെന്ന് പഠിച്ച് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്തുള്ള ന്യൂറോണിലേക്ക് എങ്ങനെയാണ് ഒരു മെസ്സേജ് പാസ് ചെയ്ത് പോകുന്നതെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഓരോ ന്യൂറോണും ഒരു ട്രെയിനിലെ ബോഗി പോലെയാണ് നിങ്ങൾ ട്രെയിൻ കണ്ടിട്ടുണ്ടാവും ആ ട്രെയിനിൽ ഒരുപാട് ബോഗികൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ന്യൂറോൺസും കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് മെസ്സേജ് പാസ് ചെയ്ത് പോകണം ആ മെസ്സേജ് എങ്ങനെയാണ് പാസ് ചെയ്ത് പോകുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ന്യൂറോൺസ് അഥവാ രണ്ട് നാടീകോശങ്ങൾക്കിടയിലുള്ള ജംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സിനാപ്സ് എന്ന് പറയുന്നത് ഇതൊരു നാഡീകോഷമാണെന്ന് വിചാരിക്കുക ഇത് അടുത്ത നാടീകോശമാണ് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് നാഡീകോഷങ്ങൾ തമ്മിലുള്ള ഈ ഒരു ജംഗ്ഷനില്ലേ ആ ജംഗ്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സിനാപ്സ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ഈ ഒരു ബോർഡിലേക്ക് നോക്ക് ഈ ബോർഡിൽ വരച്ചുള്ള ചിത്രം എന്ന് പറയുന്നത് സിനാപ്സ് ആണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും സിനാപ്സ് എന്ന് പറയുന്ന രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള ജംഗ്ഷൻ ആണ് ഇവിടെ എവിടെയാണ് രണ്ട് ന്യൂറോൺസ് ഉള്ളത് ഈ കാണുന്ന ബൾബ് ലൈക്കുള്ള സ്ട്രക്ച്ചർ കണ്ടോ നിങ്ങൾ ഈ ബൾബ് ലൈക്ക് സ്ട്രക്ച്ചർ നമ്മൾ നേരത്തെ എന്താ വിളിച്ചത് സിനാപ്റ്റിക് നോബ് എന്നല്ലേ ആ സിനാപ്റ്റിക് നോബ് എന്താണ് ശരിക്കും ഒരു ന്യൂറോൺ എടുത്തിട്ട് ആ ന്യൂറോണിലെ ആക്സോൺ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് ആ ആക്സോൺ ബ്രാഞ്ചുകളായിട്ട് ആയിട്ട് മാറും ആ ആക്സോണൈറ്റ് എൻഡ് ചെയ്യുന്നത് ബൾബ് ലൈക്ക് സ്ട്രക്ചർ ആണ് അതിനാണ് നമ്മൾ എന്ത് വിളിച്ചത് സിനാപ്റ്റിക് നോബ് എന്ന് വിളിച്ചത് അപ്പോൾ ഈ കാണുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞ എന്താണ് സിനാപ്റ്റിക് നോബാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിനാപ്റ്റിക് നോബിന്റെ ബാക്കി ഭാഗങ്ങൾ ഇങ്ങോട്ടേക്ക് ഉണ്ടാകും അതായത് ഇപ്പുറത്തെ വേറെ ഒരു ന്യൂറോൺസ് ഉണ്ട് ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് അടുത്തുള്ള ന്യൂറോണേതാണ് ആ ന്യൂറോൻ്റെ ഈ ഭാഗം എന്ന് പറഞ്ഞ ഏത് ഭാഗമായിരിക്കാം ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ് എന്താണ് ഡെൻട്രോണിൻ്റെ ബ്രാഞ്ചാണ് ഈ ഡെൻഡ്രോൺ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സെൽ ബോഡീൻ്റെ പ്രൊജക്ഷൻസ് ആണ് ഇതൊക്കെ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് മെസ്സേജ് പാസ് ചെയ്യാൻ നമുക്ക് രണ്ട് വഴികളാണുള്ളത് ഒന്ന് കെമിക്കൽ ട്രാൻസ്മിഷനും ഒന്ന് ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷനും ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉള്ളിലൂടെ മെസ്സേജ് പാസ് ചെയ്യുന്നത് പഠിച്ചില്ലേ അതുപോലെ തന്നെ ചാർജുകൾ വെച്ചിട്ട് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്തു പോകും കെമിക്കൽ ട്രാൻസ്മിഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് കെമിക്കൽ ട്രാൻസ്മിഷൻ നമുക്കപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് സിനാപ്സ് എന്താണെന്നൊന്ന് പരിശോധിച്ച് നോക്കാം സിനാപ്സ് എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ശരിക്കും എന്ത് പറയുന്നത് സിനാപ്സ് എന്ന് പറയുന്നത് അപ്പോൾ സിനാപ്സിൽ എന്തൊക്കെയാണ് ഉള്ളത് നിങ്ങൾ ഈ ഗ്യാപ്പ് കണ്ടു ഇവിടെയുള്ള ഈ ഒരു ഗ്യാപ്പ് അതായത് ഈ ഒരു സിനാപ്റ്റിക് നോബിനും ഈ ഒരു ഡെൻഡ്രൈറ്റിനും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് കണ്ടില്ലേ ഈ ഒരു ഗ്യാപ്പിനെ നമ്മൾ എന്ത് പറയുന്നത് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നത് ക്ലഫ്റ്റിൻ്റെ മലയാളം എന്താണ് വിടവ് അപ്പം നമ്മൾ മലയാളത്തിൽ അതിനെന്ത് വിളിക്കാം സിനാപ്റ്റിക് വിടവ് എന്ന് പറയാം ഈ ഒരു സിനാപ്റ്റിക് ക്ലഫ്റ്റിന് മുമ്പേ ഉള്ള സ്ട്രക്ചറിനാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രീ സിനാപ്റ്റിക് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ക്ലഫ്റ്റ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്ട്രക്ചർ ഇതെന്താ വിളിക്കുക പ്രീ സിനാപ്റ്റിക് മെമ്മറേ എന്ന് പറയും ഈ ഒരു ക്ലഫ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കുക പോസ്റ്റ് സിനാപ്റ്റിക് എന്ന് പറയാം അപ്പം നമ്മൾ സിനാപ്സ് എടുത്തു കഴിഞ്ഞാൽ സിനാപ്സിൽ എന്തൊക്കെയാണ് ഉള്ളത് പ്രീ സിനാപ്ട്രിക് മെമ്പറൈൻ ഉണ്ട് ഒരു സിനാപ്റ്റിക് ക്ലഫ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് സിനാപ്റ്റിക് മെബ്രൈൻ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രീ സിനാപ്ടിക് മെമ്മറിയിൽ നിന്ന് മെസ്സേജ് എങ്ങോട്ടേക്ക് പോകണം ഈ ഒരു സിനാപ്റ്റിക് ക്ലഫ്റ്റ് പാസ് ചെയ്തിട്ട് പോസ്റ്റ് സിനാപ്റ്റിക് മെമ്മറിയിൽ എത്തണം ഇനി നമുക്ക് കെമിക്കൽ ട്രാൻസ്മിഷനിലേക്ക് വരാം ഈ ഒരു കെമിക്കൽ ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പരിചയപ്പെടേണ്ട ഒരാളുണ്ട് അയാളുടെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ എന്താ പറയാ നാടീയ പ്രേക്ഷകങ്ങൾ എന്നാണ് പറയുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ശരിക്കും കെമിക്കൽസ് ആണ് ഈ കെമിക്കൽസിൻ്റെ പ്രത്യേകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സോണിലൂടെ വരുന്ന മെസ്സേജിന് അനുസരിച്ചിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ അഥവാ ഈ കെമിക്കൽസ് എന്ത് ചെയ്യും ഈ ഒരു സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് റിലീസ് ചെയ്യും അത് എവിടെന്നാ റിലീസ് ചെയ്യുന്നത് വെറുതെ കിടക്കുകയാണോ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ല ഈ സിനാപ്റ്റിക് ഉള്ളിൽ കുറേ സഞ്ചികളുണ്ട് ആ സഞ്ചുകൾക്ക് ഉള്ളിലാണ് ആരുള്ളത് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉള്ളത് ഈ ഒരു സഞ്ചി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീ സിനാപ്റ്റിക് മെബ്രൈൻ്റെ മെമ്പ്രൈൻ്റെ മുകളിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യും അങ്ങനെ ഈ ഒരു സഞ്ചി വന്നിട്ട് ഈ ഒരു പ്രീ സിനാപ്റ്റിക് മെമ്പ്രൈൻ്റെ മുകളിൽ വന്ന് ബൈൻഡ് ചെയ്താൽ ഈ ഭാഗം എന്ത് ചെയ്യും ബ്രേക്ക് ചെയ്യും അതായത് ഈ ഭാഗം അങ്ങോട്ട് പൊട്ടിക്കും ഈ ഭാഗം പൊട്ടിച്ചാൽ എന്താ സംഭവിക്കുക ഇതിനുള്ളിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മൊത്തം എന്ത് ചെയ്യും ഈ ഒരു ഗ്യാപ്പിലേക്ക് അതായത് സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് റിലീസ് ചെയ്യും അങ്ങനെ സിനാപ്റ്റിക് ക്ലഫ്റ്റിൽ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എത്തിക്കഴിഞ്ഞാൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ നേരെ പോയിട്ട് ഈ ഒരു റിസെപ്റ്റേറിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും ആ റിസെപ്റ്റർ എവിടെയാണ് ഉള്ളത് അടുത്ത ന്യൂറോൻ്റെ ഡെനറേറ്ററിൻ്റെ മുകളിലാണുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിസെപ്റ്ററിൻ്റെ മുകളിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ വന്നിട്ട് ആ റിസെപ്റ്ററിൻ്റെ മുകളിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അടുത്ത ന്യൂറോണിൽ എന്തുണ്ടാകും പുതിയൊരു മെസ്സേജ് ഉണ്ടാക്കും അങ്ങനെ എന്ത് ചെയ്ത് ഈ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്തൊരു ന്യൂറോണിലേക്ക് മെസ്സേജിൽ നമ്മൾ പാസ് ചെയ്തു അങ്ങനെ നമ്മൾ ഈ ഒരു പാർട്ടിൽ എന്തൊക്കെയാണ് പഠിച്ചത് നമ്മുടെ അഞ്ച് സെൻസ് ഓർഗൺസിനെ കുറിച്ച് പഠിച്ച് ന്യൂറോൺസിനെ കുറിച്ച് പഠിച്ച് ന്യൂറോൺൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ച് അതുപോലെ ഒരു ആക്സോണിലൂടെ എങ്ങനെയാണ് ഒരു മെസ്സേജ് പാസ് ചെയ്തു പോകുന്നതെന്ന് പഠിച്ച് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് എങ്ങനെയാണ് മെസ്സേജ് പാസ് ചെയ്തു പോകുന്നതെന്ന് പഠിച്ച് ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടി ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നന്ദി